എന്താണ് അടുത്ത ലക്ഷ്യം? അടുത്ത ലക്ഷ്യം സിനിമ തന്നെയാണ്. ഞാൻ സിനിമാ നടനായിരിക്കും, ഞാൻ സിനിമാ നടനായിട്ട് തന്നെ മരിക്കും. ക്യാമറയുടെ മുമ്പിൽ മിക്കവാറും എന്നെ ഒരുത്തനും പുറത്താക്കാൻ ഒക്കില്ല. എൻ്റെ ഈ ആരോഗ്യം 74-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്നെ തിരക്കി പടങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഫെഫ്ക ഇങ്ങനെ ഫെഫ്ക പോകാൻ പറ സാറേ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ നാളെ വരും ഇവിടെ. പിന്നെ ഫോറിൻ കൺട്രീസിൽ നിന്ന് പ്രവാസി മലയാളികൾ 12 പേരാണ് വന്നിരിക്കുന്നത്. അവരിവിടെ വന്നിട്ട് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി, ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി ഉണ്ടാക്കി, പിന്നെ വിനയൻ്റെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്തു യക്ഷിയും ഞാനും. ഇത് പുറത്ത് കാണിക്കല്ല വെളിച്ചം കാണിക്കല്ലെന്ന് പറഞ്ഞവരുണ്ട്, എടുത്തിരിക്കുകയാണ്. ഉടനെ അത് റിലീസാവും. അതിനിടയ്ക്ക് ഈ സമരം വന്നിരിക്കുന്നത്, അതൊന്ന് കഴിയട്ടെ. അതിനുശേഷം അവർ തന്നെ എടുക്കുന്ന പടത്തിലെ പ്രധാന വേഷം തിലകനായിരിക്കും. സംവിധാനം വിനയനായിരിക്കും. വിനയനും ഞാനുമായിട്ടുള്ള ബന്ധം നേരത്തെ ചോദിച്ചാൽ പൂർണ്ണമായില്ല. വിനയനും ഞാനുമായിട്ടുള്ള ബന്ധം ഇത്ര ഉള്ളൊരു സംവിധായകനും ഒരു നടനും ഇപ്പോഴും അതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോഴാണ് എന്നെ പുറത്താക്കിയെന്നുള്ള ഒരു അടുപ്പം കൂടി ഞങ്ങൾക്കുണ്ട്. അതിൽ എന്നോട് സഹതാപം വിനയം കാണിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഈ പുറത്താക്കൽ ഒരു പക്ഷേ ഒരു വലിയ ചേഞ്ച് ഓവർ ഉണ്ടായിരുന്നു വരും. മലയാള സിനിമ തിരുത്തപ്പെടും. ഞാൻ പുറകോട്ട് പോകില്ല, ഞാൻ മലയാള സിനിമയെ തിരുത്തും. ഇതെൻ്റെ തീരുമാനമാണ്. മരിക്കുന്നവരെ അതിനു വേണ്ടിയിട്ട് ഞാൻ പെരുമാറും. എനിക്കിനി ഒന്ന് ഞാൻ എൻ്റെ മക്കളെ കെട്ടിച്ചയച്ചു. ഇനി ഉണ്ടാക്കുന്ന കാശ് ഞാൻ ഉപയോഗിക്കാനിരിക്കുന്ന എൻ്റെ ഈ ജോയിൻ്റ് മാറ്റിവെക്കാനാണ്. കുറച്ചധികം കാശ് വേണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സിനിമയ്ക്ക് കാശ് കൂടുതൽ ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മാറ്റിയാൽ വീണ്ടും എനിക്ക് കാലിൻ്റെ പ്രശ്നം മാറി കിട്ടും. കാലിൻ്റെ പ്രശ്നം മാറിയാൽ എനിക്ക് നല്ല ഭംഗിയായിട്ട് നടന്ന് വേണ്ട പോലെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഹെൽപ്പറിൻ്റെ ആവശ്യമില്ല. വെറുതെ പെമ്പിള്ളേരെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഞാൻ പെമ്പിള്ളേരെ കൊണ്ടുനടന്നാൽ ആർക്കാണ് നഷ്ടം? ഇത് രഹസ്യമല്ല. ഞാൻ പോകുന്ന വണ്ടിയിൽ എൻ്റെ പുറകിൽ ഇരുത്തിയാണ് കൊണ്ടുപോകുന്നത്. ആ ബാഗ് എറി, അതിനകത്ത് നിന്ന് ആ കുത്തി വെക്കുന്ന എറി എന്നൊക്കെ പറയുമ്പോൾ എടുത്തുതരും. ആണുങ്ങളാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ടേച്ച് പോകും, പെണ്ണുങ്ങളാവും നിന്നോളും. കാശ് നല്ലതുപോലെ കൊടുത്തേനെ ഞാൻ കൊണ്ടിരുന്നത്. ഇവർ കൊടുക്കുന്ന 300 രൂപ ബാറ്റയുടെ പുറത്ത് ഞാനും കൊടുക്കും കാശ്.